നമസ്കാരം. പണവുമായി കടന്നു കളയാൻ ശ്രമിച്ച മോഷ്ടാവിനെ ആത്മധൈര്യത്തോടെ കീഴ്പ്പെടുത്തിയ വടകര സ്വദേശിക്ക് ജോലി വാഗ്ദാനവുമായി ECH. 80 ലക്ഷത്തിലധികം രൂപ അപഹരിച്ചു കടന്ന മോഷ്ടാവിനെ കാൽ വെച്ച് വീഴ്ത്തി മോഷണശ്രമം തടഞ്ഞ കോഴിക്കോട് വടകരയിലെ വള്ളിയോട് പാറപ്പുറത്ത് ജാഫറാണ് ദുബൈയിൽ താരമായി മാറിയത്. ജാഫറിന്റെ സന്ദർഭോചിതമായ ഇടപെടലിനെയും ആത്മധൈര്യത്തെയും പ്രകീർത്തിച്ച ECH CEO ഇക്ബാൽ മാർക്കോണി പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ച് ജാഫറിനെ അഭിനന്ദിച്ചു. സന്ദർശക വിസയിൽ തുടരുന്ന ജാഫറിന് ECH ജോലിയും വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ ദിവസം ബനിയാ സ്ക്വയറിലാണ് സംഭവം. ബന്ധുവിന്റെ കടയിൽ നിൽക്കുകയായിരുന്ന ജാഫർ കള്ളൻ കള്ളൻ എന്ന വിളി കേട്ടാണ് സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയത്. ഓടി രക്ഷപ്പെട്ട മോഷ്ടാവിനെ ഞൊടിയിടയിൽ കാൽ വെച്ച് വീഴ്ത്തി ജാഫർ മോഷണശ്രമം തടഞ്ഞു. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് മലയാളി യുവാവിന്റെ ധീരത നാടറിഞ്ഞത്. ബാങ്കിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ ഇന്ത്യക്കാരന്റെ പണമാണ് തിരികെ കിട്ടിയത്. 4 ലക്ഷത്തോളം ദിർഹമുണ്ടായിരുന്നു. 30 വയസ്സുള്ള ഏഷ്യക്കാരനാണ് പിടിയിലായത്. കള്ളനെ കയറി പിടിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് കാല് വെച്ച് വീഴിക്കാനാണ് തോന്നിയതെന്ന് ഫുട്ബോൾ കളിക്കാരൻ കൂടിയായ ജാഫർ പറഞ്ഞു. അൽ ഐനിൽ ഷെയ്ഖ് ഈസ ബിൻ സായിദ് അൽ നഹ്യാന്റെ കൊട്ടാരത്തിൽ ഡ്രൈവറായിരുന്ന ജാഫർ ജോലി മാറുന്നതിന്റെ ഭാഗമായാണ് ദുബൈയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.